ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഉള്ളിത്തീയലിന് ആവശ്യമായത് ഉള്ളി, വളംപൊടി, തേങ്ങ, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ആവശ്യമാണ്. ഉള്ളി നാലായിട്ട് കീറി വഴറ്റിയെടുക്കണം. പച്ചമുളക് കീറിയിടണം. തേങ്ങ ചിരണ്ടി വറുത്ത് പൊടിച്ചെടുക്കണം. ഉള്ളി വഴറ്റിയിട്ട് പുളി പിഴിഞ്ഞ് കഴിക്കണം. ഉപ്പും മഞ്ഞളും ചേർക്കണം. തേങ്ങ വറുത്ത് പൊടിച്ച് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഉള്ളിത്തീയം തയ്യാറാക്കാം. ചോറിന് കൂട്ടാനുള്ള നല്ല കറിയാണ്. ഉള്ളി രണ്ടായിട്ട് നാലായിട്ട് കീറി ഉള്ളി കരഞ്ഞത്. മല്ലിപ്പൊടി ഒരു സ്പൂൺ, മുളകുപൊടി രണ്ട് സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ, മണംപൊടി ഒരു നാരങ്ങ വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് കുതിച്ച് പിഴിഞ്ഞെടുക്കണം. പച്ചമുളക്, കറിവേപ്പില, പുളി നാലായിട്ട് കീറി ഇതെല്ലാമാണ് ഉള്ളിത്തീയൽ വെക്കാൻ വേണ്ടത്. ഈ തേങ്ങ വറുത്ത് ചുമപ്പ് കളറാകുമ്പം മല്ലിപ്പൊടി, മുളക്, മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിനുശേഷം അത് അരച്ചെടുക്കണം. പൊടിച്ച് വെള്ളത്തിൽ ഒട്ട് പിഴിഞ്ഞ് അരച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലും ചെറിയ വെള്ളവും വെള്ളിയും ചേർന്നിട്ടുണ്ട്. തേങ്ങ മിനിറ്റ് ചമ്മച്ചും കഴിയുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകുപൊടിയും മഞ്ഞളും ഇട്ട് ചേർക്കാം. തേങ്ങ നന്നായിട്ട് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ചൂടാക്കി തീപ്പിടുത്താം. തേങ്ങ വറുത്ത് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം വറുത്ത് വറുത്തരയ്ക്കും. തേങ്ങ വറുത്തരയ്ക്കാം. ഇനി ചൂടാറുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. കറിവേപ്പില നല്ലതായിട്ട് മഴ മുട്ടിച്ചിട്ട് Thank you.
மிளகாய் கடுகு ഇന്നത്തെ ചോറിന് കറിയായ ഉരുളക്കിഴങ്ങ് റെഡിയായി. കുറച്ച് അരപ്പിനൊക്കെ കോപ്പ് ഉരുളക്കിഴങ്ങ് ഈർക്കണം. ഉള്ളിക്കീര് മറ്റേ ചോറിൻ്റെ കറി ഉരുളക്കിഴങ്ങ്.